ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ്. ഒരു തവണ ഇതുപോലൊരു ചിക്കൻ കറി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും ഇല്ലാത്തതും എല്ലാ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ വലിയ പീസും വേണ്ട, തീരെ ചെറുതും ആവേണ്ട, മീഡിയം സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂണിനളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 3 ഗ്രാമ്പൂ, 2 ഏലക്ക, ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും വയനയിലയും 1/4 ടീസ്പൂണിനളവിൽ പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ 3 സവാള എടുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ചേർക്കാവുന്നതാണ്. സവാളയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണിനളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ 2 തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തക്കാളിയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയട്ടെ. കനം കുറച്ച് നമ്മളൊന്ന് അരിഞ്ഞിട്ടിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് തക്കാളി എല്ലാം വെന്തുടഞ്ഞ് ചേർന്നോളൂ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വെന്തുടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ചിക്കനും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് എല്ലാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാവുന്നതാണ്. ചിക്കൻ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം 1-2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഏകദേശം 1-2 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടികൾ നമുക്ക് വറുത്ത് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കടായിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണിനളവിൽ മുളക് പൊടി ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണിനളവിൽ കശ്മീരി ചില്ലി പൗഡറും കൂടിയാണ്. അപ്പോൾ നമ്മളിത് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ കിട്ടും. എരിവ് കുറവായിട്ടുള്ള ഒരു മുളക് പൊടിയാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ ഈ ഒരു ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണിനളവിൽ മുളക് പൊടി മാത്രം മതിയാവും. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണിനളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കാം. കൂടെ 1/4 ടീസ്പൂണിനളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി. ഇനി 1/2 ടീസ്പൂണിനളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. 1/4 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ മുളക് പൊടിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ആ ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം കൂട്ടി വെക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ സൂക്ഷിച്ച് വേണം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഏകദേശം 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി നമ്മുടെ മുളക് പൊടിയെല്ലാം നന്നായിട്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാല കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ നമ്മുടെ മസാല എല്ലാം ചിക്കനിലേക്ക് ഒന്ന് പുരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. കൂടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി. നമ്മളിതിലേക്ക് തിളച്ച വെള്ളമല്ല ചേർക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ നല്ലതുപോലെ ഹാർഡായി പോകും, ആ സോഫ്റ്റ്നെസ് അങ്ങ് പോകും. അതിൻ്റെ പേരിൽ എപ്പോഴും കറി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ടാവും.
ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിരിക്കും എന്ന്. അപ്പോൾ ഇനി ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളകും ഒരല്പം മല്ലിയിലയും കൂടിയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാതെ ഇതുപോലെ കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കി എടുക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ഈ ഒരു ചിക്കൻ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് കൊടുക്കുന്നത്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.